നമസ്കാരം എല്ലാവർക്കും ബ്ലാക്ക് ബോർഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏറ്റവും പുതിയ എൽ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേഷനുമായിട്ട് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്നാണ് നമ്മളുടെ മെസ്സേജ് വെരിഫിക്കേഷൻ വരിക എന്നാണ്. അപ്പോൾ മെസ്സേജ് വെരിഫിക്കേഷൻ്റെ കാര്യത്തിലൊക്കെ ഏറെക്കുറെ തീരുമാനമായിട്ടിരിക്കുകയാണ്. ഈ മാർച്ച് മാസത്തിൽ തന്നെ നമുക്ക് എന്ത് വരും, മെസ്സേജ് വെരിഫിക്കേഷൻ വരും. അതിനുശേഷമാണ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഭൂരിഭാഗം അല്ലെങ്കിൽ മാക്സിമം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. വെരിഫിക്കേഷൻ ഈ മാസത്തിൽ വരും. അതിനുശേഷം മാർച്ച് മാസം അതുപോലെ തന്നെ മെയ് മാസം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്ത് സംഭവിക്കുകയുള്ളൂ, നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരികയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിനി വരാനിരിക്കുന്ന വേക്കൻസികളെക്കുറിച്ച് പുതിയത് എങ്ങനെ നിയമിക്കണം എന്നതിനെ പറ്റിയൊക്കെ പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മീഷനെ ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി വരുന്ന ഒഴിവുകളൊക്കെ എങ്ങനെയായിരിക്കും അത് കൃത്യമായിട്ട് കണക്കാക്കിയെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളുടെ ഓരോ ലിസ്റ്റിലേക്കും ആളെ അപ്പോയിൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുകയല്ല, ഓരോ ലിസ്റ്റിൽ ആളിടുക. പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലിസ്റ്റിന് ആനുപാതികമായിട്ടായിരിക്കും സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റും ഉണ്ടാവുക. അതുപോലെ തന്നെ അതായത് ഇപ്പോൾ 1000 പേരെ നിയമിക്കുകയാണെങ്കിൽ ഓരോ വിഭാഗത്തിനുമുള്ള സംവരണത്തിന് അടിസ്ഥാനത്തിലായിരിക്കും ഓരോ സപ്ലിമെൻ്ററിൽ ഇടുക. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെയൊന്നും സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയില്ല. ഈ മെയിൻ ലിസ്റ്റിലുള്ള ആനുപാതികമായിട്ട് മാത്രമായിരിക്കും സപ്ലിമെൻ്ററി ലിസ്റ്റിലും ആളുകളെ ഉൾപ്പെടുത്തുക എന്നുള്ള ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അതായത് ഷോർട്ട് ലിസ്റ്റ് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. വെരിഫിക്കേഷൻ ഈ മാർച്ച് മാസത്തിന് ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് നമ്മുടെ ഒരു കമ്മീഷൻ എൽ പി എസ് സി യു പി എസ് സിയുടെ ഒഴിവുകൾ നികത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അതിനെക്കുറിച്ച് പഠിച്ച് നമുക്കുള്ള ആളുകളെ ലിസ്റ്റിലിടുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ എന്തായാലും വരുന്നു എന്നാണ് ഒരു പുതിയ അറിവ് ലഭിക്കാൻ സാധിച്ചത്. എന്തൊക്കെയായാലും എല്ലാം നമുക്ക് അനുകൂലമായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.